ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. തായ്വാനിലെ നാൻഡോ കൗണ്ടിയിലെ ലൂഷാൻ ഹോട്ട് സ്പ്രിംഗിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. വൂഷയിൽ നിന്ന് ലൂഷാനിലേക്കുള്ള യാത്ര മുഴുവൻ മനോഹരമായ കാഴ്ചകളാണ്. പോകുന്ന വഴിയിലെ ആദ്യത്തെ വ്യൂ പോയിന്റ് ആണിത്. വാന്ത റിസർവോയറിന്റെ നല്ലൊരു വ്യൂ ഇവിടുന്ന് കിട്ടും. ഓരോ വ്യൂ പോയിന്റിലും ഇറങ്ങി കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര തുടർന്നു. ഈ വഴിയിൽ ഇടയ്ക്കിടയ്ക്കായി ഇതുപോലെയുള്ള ഒരുപാട് വ്യൂ പോയിന്റുകൾ ഉണ്ട്. താഴ്വരയിലൂടെ ഒഴുകുന്ന ജോഷുവ നദിയെ ഫോളോ ചെയ്യുന്ന വിധത്തിലാണ് മലയരികിലൂടെയുള്ള ഈ റോഡ്. തായ്വാനിലെ ഏറ്റവും നീളം കൂടിയ നദിയാണിത്. തായ്വാനിന് കുറുകെ 203 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ജോഷുവ നദി സൗത്ത് തായ്വാനെയും നോർത്ത് തായ്വാനെയും വിഭജിക്കുന്ന അൺഒഫീഷ്യൽ ബൗണ്ടറി കൂടിയാണ്. മലഞ്ചെരുവിലെ ടെറസ്വാമി ഈ ഭാഗങ്ങളിൽ വളരെ സാധാരണമാണ്. നദിയിൽ തീരെ വെള്ളമില്ല. പഴയ ഭാഗത്തിലേക്കുള്ള എൻട്രൻസ് ആണ് ഇടതുഭാഗത്തായി കാണുന്നത്. മറുഭാഗത്ത് പാലത്തിലൂടെ എത്തിച്ചേരുന്ന ഒരു ടണലും കാണാം. ഇപ്പോ ആ ടണൽ ഉപയോഗത്തിലില്ല എന്നാണ് തോന്നുന്നത്. ലൂഷാനിലേക്ക് ഇവിടുന്ന് താഴോട്ടിറങ്ങി ഒരു പാലം കടക്കണം. മലനിരകൾക്കിടയിലെ ഒരു താഴ്വരയാണ് ലൂഷാൻ. ഇതെല്ലാം ലൂഷാനിലെ ഹോട്ട് സ്പ്രിംഗ് ഹോട്ടലുകളുടെ ബോർഡാണ്. ഇതാണ് ലൂഷാൻ ടൗൺ. നമ്മൾ ഇങ്ങോട്ട് വന്ന പാലം കൂടാതെ ടൗണിലേക്ക് എത്താൻ ഒരു തൂക്കുപാലം കൂടിയുണ്ട്. വണ്ടിയിൽ ഇവിടെ എത്തുന്നതിനേക്കാളും എളുപ്പത്തിൽ മറ്റേ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് ഈ തൂക്കുപാലത്തിലൂടെ ടൗണിലെത്താം. നദീതീരത്തെ ക്ലിഫിലാണ് ഈ കെട്ടിടങ്ങളെല്ലാം പണിതിരിക്കുന്നത്. ടൗണിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഈ പച്ചക്കറികൾ വിൽക്കാൻ വെച്ചതല്ല കേട്ടോ, റെസ്റ്റോറൻറ്റിലെ കുക്കിംഗ് ആവശ്യത്തിനുള്ളതാണ്. ഹോട്ട് സ്പ്രിംഗിൽ ഉപയോഗിക്കാനുള്ള സിംസൂട്ട് വിൽക്കുന്ന കടകൾ. ഇത് റെസ്റ്റോറൻറ്റിനെ അലങ്കരിക്കാനുള്ള അക്വേറിയമൊന്നുമല്ല, ഫിഷ് ടാങ്കിലെ മീനുകൾ റെസ്റ്റോറൻറ്റിലെ ഓർഡറിനനുസരിച്ച് കുക്ക് ചെയ്യാനുള്ളതാണ്. ഓർഡർ ചെയ്ത നല്ല ഫ്രഷ് മീൻ ഉടനെ ടേബിളിലെത്തും. ഇവിടെ പൊതുവെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സിൽ ഇതുപോലെ മീൻ, ഞണ്ട്, ചെമ്മീൻ, ലോബ്സ്റ്റർ, കക്ക എന്നിങ്ങനെ ഒരുവിധം സീ ഫുഡ്സ് എല്ലാം ഇതുപോലെ ഫിഷ് ടാങ്കിൽ ജീവനോടെ കാണാം. വിവിധ തരം ഉണക്കിയ മഷ്റൂംസ് ഇവിടെ കിട്ടും. ഓറഞ്ച് നിറത്തിലുള്ളത് സൂപ്പിലൊക്കെ ഇടുന്ന ഡ്രൈഡ് ഓറഞ്ച് ഡെലിയാണ്. ഡ്രൈഡ് മഷ്റൂമിനാണ് ഫ്രഷ് മഷ്റൂമിനേക്കാൾ വില കൂടുതൽ. പക്ഷെ തായ്പേയിലേക്കാൾ വില കുറവാണ് ഇവിടെ. ഞാൻ 1 കിലോ ഡ്രൈഡ് മഷ്റൂം ഇവിടുന്ന് വാങ്ങി. സെഞ്ചുറി എഗ് എന്നറിയപ്പെടുന്ന ഫെർമെന്റേഷൻ ചെയ്യാനായി ആൽക്കലൈൻ ക്ലേയിൽ പൊതിഞ്ഞ മുട്ടകൾ. ഇത് വാങ്ങാൻ ടൂറിസ്റ്റുകളുടെ നല്ല തിരക്കുണ്ട്. വിവിധ തരം ഫ്രൂട്ട് വിനെഗർ.
ലൂഷൻ ചെറി ബ്ലോസം പാർക്ക് ഇപ്പോ സീസൺ അല്ലാത്തതിനാൽ പൂക്കളൊന്നുമില്ല. ഇലപൊഴിച്ചു നിൽക്കുന്ന മരങ്ങളാണ് ചെറി ബ്ലോസം ട്രീസ്. പല ആപൊറിജിനൽ യുദ്ധങ്ങൾ നടന്ന സ്ഥലം കൂടിയാണ് ലൂഷൻ. ഇത് ലൂഷാനിലെ ഒരു ഹോട്ട് സ്പ്രിംഗ് ഹോട്ടലാണ്. 2008 ഉണ്ടായ ടൈഫോണിൽ തകർന്ന ലൂഷൻ ഹോട്ട് സ്പ്രിംഗ് ഏരിയ ഇപ്പോഴും അതിൽ നിന്ന് പൂർണ്ണമായി റിക്കവർ ചെയ്തിട്ടില്ല. മിക്ക ഹോട്ടലുകളും ടൈഫോണിൽ തകരുകയോ തകരാതവോ ബിസിനസ് നിർത്തി പോവുകയോ ചെയ്തു. ഏകദേശം 90°C ഉള്ള ആൽക്കലൈൻ കാർബോണിക് ആസിഡ് ബേസ് വാട്ടർ ആണ് ലൂഷൻ ഹോട്ട് സ്പ്രിംഗിലേത്. ഈ ഹോട്ടലുകളൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ചെറിയൊരു വാക്കിംഗ് ട്രെയിലാണ്. ടൈഫോണിന് ശേഷം നടത്തിയ എൻവയോൺമെന്റൽ അസസ്മെന്റിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും ആവർത്തിക്കാൻ ഇടയാകുമെന്ന് കണ്ടെത്തിയതിനാൽ ഇവിടെയുള്ള ഹോട്ട് സ്പ്രിംഗ് ഹോട്ടൽ ബിസിനസ് റീലൊക്കേറ്റ് ചെയ്യാനുള്ള സ്ഥലം ഗവൺമെന്റ് കണ്ടെത്തുകയും ഹോട്ടലുകൾക്കൊക്കെ ധനസഹായം നൽകുകയും ചെയ്തു. മുൻപ് ഈ വഴിയിലൂടെ ഇവിടെയുള്ള ഒരു നേച്ചുറൽ ഹോട്ട് സ്പ്രിംഗിലേക്ക് പോകാൻ പറ്റുമായിരുന്നു. ടൈഫോണിന് ശേഷം ആ വഴിയൊക്കെ ലാൻഡ് സ്ലൈഡിൽ ഇല്ലാതായി എന്നാണ് കേട്ടത്. താഴെയുള്ള ഹോട്ട് സ്പ്രിംഗ് സ്ട്രീമിനെ പിന്തുടരുന്ന വിധത്തിലാണ് ഈ വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. സൈഡിൽ കാണുന്ന പൈപ്പുകളെല്ലാം ഹോട്ടലുകളിലേക്കുള്ള ഹോട്ട് സ്പ്രിംഗ് വാട്ടർ സപ്ലൈ ആണ്. അങ്ങനെ നടന്ന് നടന്ന് പണ്ടുണ്ടായിരുന്ന ഒരു കഫേയിലെത്തി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെയായി വേറെയും ചില കെട്ടിടങ്ങൾ കാണാം. വീണ്ടും ഒരു പാലം. ഇതൊക്കെ ഇപ്പോഴും മെയിന്റനൻസ് ചെയ്യാറുണ്ടോ എന്നറിയില്ല. ചെറിയൊരു ലാൻഡ് സ്ലൈഡ്. ആ കാണുന്ന കെട്ടിടമാണ് നമ്മൾ നേരത്തെ കണ്ട കഫേ. ഇതെല്ലാം ഹോട്ട് സ്പ്രിംഗിൽ നിന്നും വരുന്ന പുകയാണ്. കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നിരിക്കുകയാണ്. ഇതിനകത്തൊന്നും കയറാൻ പറ്റില്ല. കയറിയാൽ ചിലപ്പോൾ പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. പണ്ട് ഇതൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇവിടുത്തെ വഴി തടഞ്ഞ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ നേച്ചുറൽ ഹോട്ട് സ്പ്രിംഗ്. അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ മുന്നോട്ട് നോക്കിയപ്പോൾ വഴി കാണുന്നുണ്ട്. വഴിയിലൂടെ ഒരു 10 മുന്നോട്ട് പോയതേ ഉള്ളൂ. ഇതാണ് അവസ്ഥ. എങ്ങനെയും പോകാൻ പറ്റില്ല. ഇവിടെ നോക്കുമ്പോൾ വേറെയും തകർന്ന കെട്ടിടങ്ങൾ കാണാം. അപ്പൊ ഇനി ഇവിടെ അധികം സമയം നിൽക്കാതെ തിരിച്ച് ടൗണിലേക്ക്. ഇതാണ് ഞാൻ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. ഹോട്ടലിൽ നിന്നുള്ള മൗണ്ടൻ വ്യൂ അടിപൊളിയാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും സൂര്യന്റെ പൊൻകിരണങ്ങളേറ്റ് മലകളും സ്വർണവർണ്ണമായി. ഇവിടെ ഇപ്പൊ നല്ല തണുപ്പാണ്. തണുപ്പത്ത് പറ്റിയതാണ് ഹോട്ട് സ്പ്രിംഗ് ബാത്ത്. ഇതാണ് പബ്ലിക് ഹോട്ട് സ്പ്രിംഗ് പൂൾ. ഇതിൽ വെള്ളം നിറച്ച് അതിലിരിക്കാം. പിന്നെ പ്രൈവറ്റ് ഹോട്ട് സ്പ്രിംഗ് പൂൾസും ഉണ്ട്. ഞാൻ പ്രൈവറ്റ് ആണ് സെലക്ട് ചെയ്തത്. ഹോട്ട് സ്പ്രിംഗ് ബാത്ത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ടത് ഈ മനോഹര കാഴ്ചയാണ്. ലൂഷാനിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഔവാന്ത നാഷണൽ ഫോറസ്റ്റ് റിക്രിയേഷൻ ഏരിയയിലെ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.